പഠനങ്ങൾ പറയുന്നത്, നിങ്ങൾക്കൊരാളെക്കുറിച്ച് ശരിക്കും ചിന്താകുലതകളുണ്ടെങ്കിൽ അവർ ഏത് മാനസികാവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്, അതേ മാനസികാവസ്ഥ അക്ഷരാർത്ഥത്തിൽ നിങ്ങളെയും ബാധിക്കും. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരികെ ചെന്ന് തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ പഴയ കാലത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു. തെറ്റായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഭാവിയെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തികളാണ്, ഒരിക്കലും നാളെ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചു വച്ചിരിക്കുന്ന പ്രവർത്തികളല്ല. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് അറിഞ്ഞവയിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തതിന് തുല്യമാണ്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ്. ചില സമയങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുന്നതിനെതിരെയുള്ള ഏറ്റവും ശക്തമായ സൂചനയും ശബ്ദവും നിശബ്ദത തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഓരോ രീതികളും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനോഹരമായി തോന്നണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ വ്യക്തിത്വവുമായി പ്രണയത്തിലാകണം. അമിതമായ സമ്മർദ്ദം തലച്ചോറിലെ കോശങ്ങളെയും ഘടനയെയും പ്രവൃത്തിയെയും മാറ്റും എന്ന് പഠനങ്ങൾ പറയുന്നു. ജീവിതത്തിൽ പ്രധാനമായും 3 ഹോബികൾ കണ്ടെത്തുക. ഒന്ന്, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ. മറ്റൊന്ന്, നിങ്ങളെ തന്നെ രൂപപ്പെടുത്താൻ. പിന്നെ ഒന്ന്, നിങ്ങളെ സർഗാത്മകമായി നിലനിർത്താൻ. സംഗീതം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു. ബഹിർമുഖരായിട്ടുള്ളവർ സൗഹാർദ്ദപരമാണ്. അവരെപ്പോഴും ആവേശവും മാറ്റവും കൊതിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ എളുപ്പം മടുപ്പുണ്ടാവുകയും ചെയ്യുന്നു. കോപാകുലരായ ആളുകൾ മറ്റേത് തരത്തിലുള്ള വൈകാരികാവസ്ഥയിലുള്ള ആളുകളെക്കാളും വേഗത്തിൽ ശരിയായ കൂർമ്മമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഏറ്റവും വഞ്ചനാപരമായ മുഖഭാവമാണ് പുഞ്ചിരി. ക്രൂരവും മര്യാദയുള്ളതും വ്യാജവും ശൃംഗാരവും ഉൾപ്പെടെ 18 വ്യത്യസ്ത പുഞ്ചിരികളുണ്ട്. സിംഹം ഭയപ്പെടുന്ന ഒരേ ഒരു മൃഗം തൻ്റെ ഇണയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഭയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു സിംഹമാണെന്നാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കലും തിരിച്ചുവിടാൻ പറ്റാത്ത വിധത്തിൽ മസ്തിഷ്കം ഏകാഗ്രത പുലർത്തുന്നത് 3 കാര്യങ്ങളിലാണ്: ഭക്ഷണം, ലൈംഗികത, അപകടം.